അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഹിബ ഇന്ന് നമ്മൾ എന്തിനാ വന്നിട്ടുള്ളത് പറഞ്ഞുകൊടുക്ക്. Yes guys, അപ്പൊ ഇന്ന് നമ്മൾ എന്താ വന്നതെന്ന് വെച്ചാൽ, ഗൈസ് ലിവിംഗ് ഇൻ ദ സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂൾ അല്ലെ, സ്വിമ്മിംഗ് പൂൾ ഫോർ 24 hours. മാത്രമല്ല അത്യാകർഷണമായ സമ്മാനങ്ങളും മറ്റ് സർപ്രൈസുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. അപ്പൊ ഇത്രയും സർപ്രൈസുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്കിട്ട് പണി തരാനായിട്ട് എന്തൊക്കെ എഴുതി വെക്കണേ ഞാൻ കണ്ടു. എന്നാ ഗൈസ് മൂന്നാള് എടുത്തോട്ടോ. ഇവ ഗൈസ് എനിക്ക് രണ്ട് ബലൂൺ പൊട്ടിക്കാനാ കിട്ടിയത്. 10 പുഷ്അപ്പ് ഇൻസൈഡ് ദ പൂള്. അപ്പൊ ബങ്കുവിന്റെ ഇൻസൈഡ് ദ സ്വിമ്മിംഗ് പൂൾ പുഷ്അപ്പ് വരാൻ പോകുന്നു. ആ വേഗം വേഗം ആണെങ്കിൽ ഒരു മിനിറ്റ് നൈസായിട്ട് അവിടെ പുറത്തൊക്കെ പോയിട്ട് റൗണ്ടൊക്കെ അടിച്ചു. എന്റെ മമ്മീനെയൊക്കെ വിളിച്ചു വന്നു. ഗൈസ് അപ്പൊ ഇനി എന്റെ ടാസ്ക് ആട്ടെ വരാൻ പോണേ. എനിക്ക് ബ്രെഡും ജാമും കിട്ടി. ഹിബിയും ബങ്കും ഒന്നും ചായ കുടിച്ചില്ല. രാവിലെ ബ്രെഡും ജാമും നോക്കൂ. ഇതിങ്ങനെ മടക്കിയും കണ്ടിട്ടുണ്ടല്ലോ. ഫിലിമിലെ നായികാണ് സിമ്പിളിലെ അരികത്ത് നിന്ന് കുളിക്കാൻ ഒരു സിനിമ ഇറങ്ങി. എന്നിട്ട് ഈ പറയണേ, ഇത് ഒരു ദിവസം കൊണ്ട് 5 crore കളക്ഷൻ നേടുന്നു. ഓക്കെ, അത് 5 crore കളക്ഷൻ നേടാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അത് സെറ്റല്ലേ, നമുക്ക് ഇഷ്ടല്ലേ. അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു ആപ്പാണ് ഗൈസ്. ആപ്പിന്റെ പേരാണ് പ്രോബോ. ഗൈസ് ഒന്നുമില്ല, നമുക്ക് അറിയുന്ന സില്ലി സില്ലി കാര്യങ്ങൾ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെഡിക്ട് ചെയ്താലേ നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഈ പ്രോബോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, സ്പോർട്സ്, ഗെയിംസ്, ഫുട്ബോള്, ക്രിപ്റ്റോ, പിന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ പൊളിറ്റിക്സ്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ പോയിട്ട് യൂട്യൂബ് ഇടുക. യൂട്യൂബിൽ നമ്മളെ ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട്. ഇതാ നോക്കൂ, രണ്ട് ക്വസ്റ്റ്യൻസ്. വാട്ട് വുഡ് ബി ഹിബ ആൻഡ് ഫസീസ്, അതായത് നമ്മൾ 20th വീഡിയോ എന്താവുന്നു. അതായത് ഈ ഡയർ പ്രാങ്ക് എന്നാണ് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. അതിൽ ഡയർ എന്ന് പറഞ്ഞ ചലഞ്ചാണ്. ഇതിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വെച്ച ക്യാഷിന്റെ ഡബിൾ കിട്ടുന്നതാണ്. മനസ്സിലായോ? ഹിബ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഗൈസ്. അതായത് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ ചലഞ്ചിൽ, അതായത് 180,000 വ്യൂസ് 20 January 6 PM വരുമോ എന്നാണ് ചോദ്യം. അതിൽ യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഞാൻ യെസ് എന്നാട്ടോ കൊടുത്തിട്ടുള്ളത്. മറ്റേതിൽ ഞാൻ ചലഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യുക, അത് കറക്റ്റ് ആവാണെങ്കിൽ നിങ്ങൾക്കും ക്യാഷ് കിട്ടുന്നതാണ്. ഇത് 1000 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. അത് എത്രയോ ലക്ഷം ആൾക്കാർ ഇതിൽ ട്രേഡും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഒരു പൾസും അവരെ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്റെ ലിങ്ക് താഴെയുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് 50 rupees ക്യാഷ് കിട്ടുന്ന അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഫസ്റ്റ് 5 trades ഇതിൽ പക്ക ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സ്റ്റേയും ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുക ഗൈസ്. ഗൈസ് ബങ്കു ബങ്കു എനിക്ക് കിട്ടിയ അഹങ്കാര അഹങ്കാരി. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് പിടിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ കൂടവിടെ. മാനത്ത് പറക്കണ കാക്കനെ പിടിച്ചിട്ട് ധരിച്ചിട്ട് മറിച്ചിട്ട് കൊത്തണ കാക്കയെ ക്രൂരൻ കാക്കയെ. നൈസായിട്ട് ബങ്കു പഠിക്കാണ്ട് അവിടെ വന്നിരിക്കും. എന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞില്ലേ? ബുക്ക് എവിടെ?
ഗൈസ് അപ്പോൾ ബംഗുവിന് ഇപ്പോൾ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ബംഗു ബുക്ക് എടുക്കാൻ പോവാം കേട്ടോ. നമ്മള് ബംഗു പഠിക്കാൻ പോവാണ് കേട്ടോ. എന്ത് നല്ലൊരു മോനാണ് നമ്മള് ബംഗു പഠിക്കാൻ. പഠിക്കുന്നില്ല എപ്പോഴെങ്കിലും മനസ്സമാധാനം കിട്ടട്ടെ. അപ്പോഴും പഠിക്കണം അപ്പോഴും. എന്താണ് അടുത്ത ഇവരെ കൂടെ വലിയ ശല്യം ഡ്രിങ്ക് അങ്ങനെ വാട്ടർ ബലൂൺ ഇന്റെ മോനെ അങ്ക് നമ്മളെടുത്ത് എറിയ പുറത്ത് ഇരിക്കും. ഓക്കെ റൺ 10 സർക്കിൾ ഔട്ട് സൈഡ്. ഇതുണ്ടാവുമ്പോ എന്ത് വാട്ടർ ബലൂൺ വാട്ടർ ബലൂൺ കൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടോ എനിക്ക് വെയിലൊക്കെ കൊണ്ട് ആകെ സീനായിരിക്കും. ഇതും കൂടി നമ്മളെന്നാ പൊട്ടിക്കട്ടെ. ഒരാൾക്ക് നാലെണ്ണം വെച്ച് പൊട്ടിച്ചാലോ. എനിക്ക് വേണ്ടത് എന്താ വെച്ചാല് മെറിൻഡ. ഐ വോണ്ട് മെറിൻഡ. തണുപ്പില്ല. ഞാൻ പണ്ട് എപ്പോഴും ബ്ലഡ് കൊടുക്കാൻ പോവായിരുന്നു ഫ്രൂട്ട് ഇടാൻ വേണ്ടി. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ. പിന്നെ ഇടക്കാലത്തൊക്കെ വാട്സപ്പ് അമ്മാവന്മാർ ഇതിലെ എയ്ഡ്സിന്റെ മറ്റേ ബ്ലഡ് കലക്കിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നെഗറ്റീവ് തന്നിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ കലിഞ്ഞ ബ്ലഡൊക്കെ നമ്മള് ക്ലീൻ ചെയ്തു. എന്താ എയ്ഡ്സിന്റെ ബ്ലഡോ? ഓ ഗൈസ് ചോറ് ചോറ് സ്പോൺസർ ചെയ്ത മമ്മി ആട്ടോ. ഇങ്ങനെ ചോറ്. പിന്നെ ഏതാ കണ്ടമീൻ പൊരിച്ചത്, അതിന്റെ കണ്ടമീൻറെ കറിയും കാരറ്റും. നല്ല ടേസ്റ്റ്. ഗൈസ് നല്ല വെള്ളത്തിൽ കളിച്ചതിന് കൂടെ നല്ല വിശപ്പുണ്ട് അല്ലേ. ഇവ നല്ല വെള്ളത്തിൽ അപ്പൊ നമ്മള് ചോറൊക്കെ തിന്ന ഹിബൊക്കെ കിടക്കണോക്കാ. ശവാസനത്തിൽ കിടക്കാൻ തുടങ്ങി ഹിബ. ഇതാണ് ഈ കൊറേ നേരെ അണ്ണന്മാരിക്കുന്ന പോലെ കൊളക്കടങ്ങി കൊറേ നേരം അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്താ പണിയാണോ മോനെ? ഗൈസ് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് വന്നിക്കുകയാണ് ക്യാമറമാൻ. അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് വന്ന്. എന്നാ നമുക്ക് നൈസായിട്ട് ഒരു 2.5 മണിക്കൂർ ആയാലോ. കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. സീനാണ് ഗൈസ്. ഫുള്ള് ഇനി ഒന്ന് പോയി കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റണം. ബിക്കോസ് ഇവിടെ കയ്യിന്റെ ഇവിടെ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നല്ലേ. ബംഗു ബംഗു ഉണ്ടോ നോക്ക്. പാപം കൊളക്കടവ് ഒന്നും കണ്ടോ. മൗണ്ടൻ ഡ്യൂവിന്റെ കപ്പില് വെള്ളം കുളിക്കുക. എന്നാ നമുക്കൊരു 2.5 മണിക്കൂർ കിട്ടോ ക്യാമറമാൻ? ഉറപ്പാ ഗൈസ് നമുക്ക് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് അപ്പൊ നമുക്ക് കിട്ടിയ ബമ്പർ ഇന്റർവെല്ലിന് ശേഷം നമ്മള് രാത്രി ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും വെള്ളം ജീവിതത്തിലായി ഗൈസ്. ഗൈസ് നാട്ടാരൊക്കെ നമ്മളെ പറ്റി ഇപ്പൊ വേണ്ടാത്ത പറഞ്ഞെടുക്കാം. നമ്മള് ഫുൾ ടൈം വെള്ളത്തിലാന്നോ ഒരു പറയണേ ഹിബ. ഇന്നിട്ട് വാപ്പ പള്ളി പോയപ്പോണ്ട് ആരോ പറഞ്ഞു നിങ്ങളെ മക്കള് ഫുൾ വെള്ളത്തിലാണോ. വാപ്പിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണ്ട് ഇങ്ങനെയൊക്കെ കാട്ടണം ഇന്ന നാട്ടിൽ ഈ പറയിപ്പിക്കില്ല എന്നൊക്കെ ഞാൻ.
അല്ലേ നീ നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഉദ്ദേശിച്ചു അപ്പൊ അപ്പൊ ഓ ഐ സീ അപ്പൊ ഹിബ പറയാ ഓ യാ 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 നോക്കെ അല്ലേ ഹിബ നല്ല സുഖമുണ്ട് ഗൈസ് അല്ല ഗൈസ് ബംഗൂരി ഹോംവർക്ക് ഒക്കെ ചെയ്തോ രാത്രി നാളെ ട്യൂഷൻ പോകാം അപ്പൊ ബുക്കിൽ ഹോംവർക്ക് പോയി ഹോംവർക്ക് പോയിക്കോ തിന്നാനുള്ള സാധനങ്ങൾ എപ്പോഴാ തരാം എന്നാ ഞാൻ പോയി ഹോംവർക്ക് ചെയ്തോ മമ്മി പ്രത്യേകം പറഞ്ഞു മമ്മി ഡാഡി ഇവനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞേക്കണ് മനസ്സിലായോ പോയി സൂക്ഷിക്കുക വീട്ടിന് മുന്നിൽ സാധാരണ നമ്മൾ എന്താ എഴുതി വെക്കാം ഗേറ്റിന്റെ അവിടെ വീട്ടിൽ പട്ടി ഉണ്ട് സൂക്ഷിക്കാന്നല്ലേ പക്ഷെ നമ്മളെ വീട്ടിൽ അങ്ങനെയല്ല വീട്ടിൽ ബംഗു ഉണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേ പോയി എടുത്തു വരാം ഓക്കെ ഇതോണ്ടി ട്ടോ ഞാൻ അയച്ചു വല്ല മാനാഞ്ചറ സ്ക്വയർ എന്ന് പറയാൻ വരാം അടിച്ചെന്റെ മോന്തി ഞാൻ തിരിച്ചു ഇപ്പൊ ഈ ബംഗ് എവിടെ പോയിട്ട് ഒപ്പിട്ട് വെക്കാം ബാത്റൂമിലൊക്കെ ഒപ്പിട്ട് വെച്ചിരിക്കണ് പെണ് കൊണ്ട് ഞാൻ ഇവന്റെ ഒപ്പ് ഇന്നലെ ഇതൊക്കെ കുറച്ച് പെൺകുട്ടികളെ വീഡിയോയിൽ ആയ കമന്റ് അടിച്ചിട്ട് ബംഗുവിന്റെ ഒപ്പാ പോളി എനിക്ക് സത്യം പറയല്ലോ എനിക്ക് നൈസായിട്ട് വിശക്കിട്ട് വല്ല ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രാവിലത്തെ എന്റെ ബാക്കി അതിന് വലിയ ഭാരമൊന്നുമില്ല അവിടെ ഉണ്ട് ബാസ്റ്റ്ലങ്ങ കാണിച്ചു കൊടുക്കട്ടെ വീട്ടിലേക്ക് ഇനി നമുക്ക് ചലഞ്ചിലേക്ക് എടുക്കാം കണ്ണുകൂട്ടു കണ്ണുകൂട്ടിട്ട് ഞാൻ സാധനം എറിയും സാധനങ്ങൾ എറിയും പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോ ഉമ്മ എറിയാറുണ്ടായിരുന്നു അതുപോലെയാണ് പിടിക്കൽ ആരും പിടിക്കില്ല അവിടെ പോയി ഓവ് പോയി വെക്കും ഞാൻ കൊടുത്ത ഉമ്മന്റെ ഒക്കെ പ്രശ്നമുണ്ടല്ലോ പിടിക്കാനൊന്നും പറയല്ല ഒരു ഉറുമ്പിയിലെ പോകുമ്പോ ഈ നായി എന്താക്കി തരാം നന്മയുള്ള ലോകമെന്ന് പറഞ്ഞു കോഴിക്ക് പുറത്തേക്ക് ഒറ്റ കയറി ഗൈസ് രക്ഷിച്ച കണ്ണൊക്കെ കെട്ടിട്ട് എവിടെ സാധനം എടുക്കാൻ എന്താ ഇടാൻ പോണേ എന്റെ ക്യാമറമാൻ എന്തൊക്കെയാണ് പറഞ്ഞില്ല എണ്ണു അപ്പൊ എടുത്താ മതി ഒന്നേ രണ്ടേ ചൂടേ 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 നല്ല തണുപ്പ് ഒന്നേ രണ്ട് ഇവിടെ തണുപ്പ് തണുപ്പ് എല്ലാരും തണുപ്പ് നിന്റെ കൈമ തട്ടിട്ട് പോയാ നേരത്തെ ഊതണ്ട പല്ലി മണക്കിന് അപ്പീസ് എനിക്ക് വേണ്ട അപ്പീസാണ് കുറച്ച് ഇനി നമ്മൾ മൂന്നാളും കൂടി അവതരിപ്പിക്കുന്ന സംഘനൃത്താണ് ഗൈസ് കാണാൻ പോകുന്നത് നഗരതീരങ്ങളിൽ ഗൈസ്
ഈ ക്യാമറമാൻ സൈക്കോ നോക്ക് ഗൈസ്, സ്റ്റവ് ഒക്കെ കൊണ്ട് വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ഇതിൽ അടിക്കാൻ പോകട്ടെ. എന്താണ് വെള്ളത്തിൽ ഒരു ചൂട് ഈ മുത്തറയ്ക്കണ്ടോ? അറിയാം, എല്ലാരെയും കൂടി കൂട്ടപോലെ ആവത്. ചപ്പാത്തി ചുടാൻ വേണ്ടി പോവാണ്. നമ്മള് ഡിഷൊക്കെ അവിടെ സെറ്റ് ആക്കി കാസറോളെ. ഒരു കിലോമീറ്റർ അപ്പുറത്തെത്തി. കഴിവില്ലാത്ത ആൾക്കാർ എന്തായാലും ഹിബാഫസി 2.0 നോക്കണം. ബിക്കോസ് ഐ ആം എ കുക്ക്. അതായത് കുക്കിങ്ങിൽ കഴിവില്ലാത്തൊരു ഹിബാഫസി 2.0 കാണാം. അപ്പൊ അതിൽ ഹിബക്കും കഴിവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും സന്തോഷാവും. സന്തോഷാവും കുക്കിംഗ് ഭാവി തലയും പ്ലീസ്. ആ രീതിയിൽ വെളിച്ചെണ്ണ സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങി. ഇപ്പ മമ്മി ചോറും തന്നിട് പൊളിച്ച് സ്വാദേ വാവ്സല്യൂട്ട്. നീ തിന്നണ്ടേ? ഗൈസ്, ഹൈ ഗൈസ്, എല്ലാ സംഭവങ്ങളും വന്നു. നമുക്ക് എടുത്താലോ? അയ്യോ, പോണു പോണു. അല്ലല്ല, നിങ്ങൾക്ക് രണ്ടെണ്ണം കുറച്ച് ഗൈസ്. ഇവിടെ കറി ഉണ്ട് കേട്ടോ. മമ്മി എന്നെ എങ്ങനെയുണ്ട്? ഹിബ ബങ്കു എങ്ങനെയുണ്ട്? ഷെയർ കൊറേ അധ്വാനിച്ച് ഉണ്ടാക്കി വീഡിയോ ഫുള്ള് വെള്ളത്തിലേയും. എല്ലാരും ലൈക്ക് എടുക്കണേ. ബിക്കോസ് നിങ്ങൾ ലൈക്ക് അടിച്ചാലല്ലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അതൊക്കെ എന്റെ ചിക്കൻ ലെഗ്. പോയി സാധനം പോലെ. അപ്പൊ എന്തായാലും ഞമ്മള് 24-hour സ്വിമ്മിംഗ് പൂൾ ചലഞ്ച് ഇവിടെ സ്വിമ്മിംഗ് പൂൾ അല്ല സോറി സ്വിമ്മിംഗ് പൂൾ ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്ക്. യെസ് ഗൈസ്, അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ 24-hour ചലഞ്ച് വീഡിയോ. നമ്മളിന്ന് വാട്ടർ ബെഡിലാണ് കിടക്കണേ. ബൈ ടാറ്റാ. സ്വിമ്മിംഗ് പൂൾ ചലഞ്ചിനിടെ 3 മരണം. ചലഞ്ചിനിടയിൽ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.